ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അതായത് നമ്മളിപ്പോൾ നവംബർ ഡിസംബർ മന്തൊക്കെ ആയിക്കഴിഞ്ഞു. ഇനി നമ്മുടെ നാട്ടിലായാലും എവിടെയെങ്കിലും പൊതുവേ നമുക്ക് എല്ലാവർക്കും ഫേസ് ചെയ്യേണ്ട ഒരു മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് മുരി വരികയാണ്. നമ്മുടെ കയ്യിൽ, കാലിൽ, അതുപോലെ ഫേസിൽ ഒക്കെ ഇങ്ങനെ വിണ്ട് കീറുക, അങ്ങനെ പൊടി പൊടി പോലെ ഇങ്ങനെ സ്കിന്നൊക്കെ ഇങ്ങനെ അടർന്ന് പോവുക എന്നൊക്കെ പറയും. മുരി എന്ന് പറയും, വേറെ എന്തൊക്കെയോ പേര് പറയും, എനിക്കറിയില്ല. അത് ആ ഒരു സ്കിൻ പ്രോബ്ലം ഒരുവിധ എല്ലാ ആൾക്കാരും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. അപ്പം അതിൻ്റെ ഒരു ഒരു സിമ്പിൾ റെമഡി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ അതിനൊന്ന് നമുക്കൊന്ന് വലിയ മേജർ രീതിയിൽ നിന്നൊന്ന് ചെറുതാക്കി ഒന്ന് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ റെമഡിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം. നമുക്കിങ്ങനെ ഈ ശരീരത്തിൽ മുരിച്ചിൽ അല്ലെങ്കിൽ ഓവർ ഡ്രൈനെസ് ഉണ്ടാവുക, അതുവഴി നമ്മുടെ കാലിൻ്റെ ഉപ്പൂറ്റിയാണെങ്കിലൊക്കെ ഇനി വിണ്ട് കീറുക എന്നൊക്കെ പറയണത് ശരിക്കും ഈ ഒരു വിൻ്റർ സീസണിൽ ഭയങ്കരമായിട്ട് നമ്മൾ കഷ്ടപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിന് പല കാരണങ്ങളാണ് ഉള്ളത്. വളരെ ചുരുക്കം ചിലർക്ക് മാത്രമാണ് ഇതില്ലാതിരിക്കുന്നു ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. ഇത് എല്ലാവരും ഫേസ് ചെയ്യേണ്ടതായിട്ട് വരുന്ന ഒരു പ്രോബ്ലം തന്നെയാണത്. പക്ഷേ ചിലരിൽ ഭയങ്കരമായിട്ട് എന്താ പറയുക, നമുക്ക് സഹിക്കാൻ കഴിയാത്ത രീതിയിൽ, പുറത്ത് പോലും ഇതിനെ പേടിച്ചിറങ്ങാൻ പറ്റാത്ത രീതിയിലൊക്കെ അത്രയും രൂക്ഷമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് പലരിലും. അപ്പോൾ അതിൻ്റെ റീസൺസ് എന്ന് പറയുന്നത്, ഒന്നാമത്തേന്ന് പറയുന്നത് നമുക്ക് പാരമ്പര്യമായിട്ട് അത്തരത്തിലൊരു ഓവർ ഡ്രൈനെസ് നമുക്ക് കിട്ടും. നമുക്ക് പാരൻസിനോ അല്ലെങ്കിൽ നമ്മുടെ വേറെ ആർക്കെങ്കിലും ഒക്കെ ഇങ്ങനെ ഭയങ്കര ഓവർ ഡ്രൈ ആവുന്നൊരു സ്കിന്നാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നമുക്കത് ഓട്ടോമാറ്റിക്കലി പാരമ്പര്യമായിട്ട് നമുക്കങ്ങനെ വരാറുണ്ട്. പിന്നെ അതല്ലാതെ ജന്മനാ തന്നെ നമുക്ക് പാരൻസ് വഴി ആർക്കും ഇല്ലാതാണെങ്കിൽ കൂടി ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഒരു കഷ്ടകാലം വെച്ച് നമുക്ക് അത്തരത്തിലുള്ളൊരു സ്കിൻ ടൈപ്പ് കിട്ടും. അതൊന്നും നമുക്ക് ആരെയും കുറ്റം പറഞ്ഞോ പഴി പറഞ്ഞോ എന്താ പറയുക, നമുക്ക് മുന്നോട്ട് പോയതുകൊണ്ട് ഒരു പോസിബിൾ അല്ല. കാരണം അതുവഴി നമുക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതിനെങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം, എങ്ങനെ അതിനെ മാറ്റി നമ്മളൊരു നോർമൽ സ്കിൻ ടൈപ്പ് ആക്കി എടുക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് കേട്ടോ നമ്മൾ ആലോചിക്കേണ്ടതും അതിൻ്റെ പരിഹാരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതും. അപ്പോൾ നാച്ചുറലായിട്ട് ഒരുപാട് രീതികളുണ്ട് നമുക്കതിനെ മറികടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു നാച്ചുറൽ റെമഡി പരീക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കും കൂടെ വേണം. പ്രത്യേകിച്ച് ഈ വിൻ്റർ സീസണിലാണ് നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ കുറച്ച് കൂടുതൽ നമ്മുടെ സ്കിൻ കെയറിങ്ങിൽ ഇൻവോൾവ് ആവണം. അങ്ങനെ ചെയ്താൽ മാത്രമാണ് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു റിസൾട്ട് ഇതുവഴി കിട്ടാനും പറ്റുള്ളൂ. പിന്നെ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. കാരണം ഒരുപാട് കാറ്റായിരിക്കും ഈ വിൻ്റർ സീസണിൽ മെയിൻ ഉണ്ടാകുന്നൊരു കാലാവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അതുവഴി നമ്മുടെ ബോഡിയിൽ നിന്ന് ഒരുപാട് വെള്ളം നഷ്ടപ്പെടാനുള്ള കാരണമാണ്. കാരണം വെള്ളം വലിച്ചെടുക്കുകയാണല്ലോ ചെയ്യുന്നത്. കാറ്റ് വഴി നമ്മുടെ ശരീരത്തിലുള്ള ഫുൾ വെള്ളവും നമുക്കിങ്ങനെ നിർജ്ജലീകരണം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടി വെള്ളം നമ്മൾ കുടിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു 3 ലിറ്റർ വെള്ളമെങ്കിലും നമ്മൾ എസ്പെഷ്യലി വിൻ്റർ സീസണിൽ അല്ലെങ്കിൽ നമ്മൾ കുടിക്കണം. എസ്പെഷ്യലി വിൻ്റർ സീസണിൽ നമ്മൾ കുറച്ച് കൂടുതൽ വെള്ളം കുടിക്കുന്നത് നമ്മുടെ സ്കിൻ നന്നായിട്ട് ഹെൽത്തി ആയിരിക്കാനും അതുപോലെ തന്നെ ഹൈഡ്രേറ്റഡ് ആയിരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. പിന്നെ വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കുളിക്കുമ്പോൾ കുളിക്കുന്നതിന് മുമ്പ് നമ്മുടെ സ്കിന്നിൽ കോക്കനട്ട് ഓയിൽ, ചുമ്മാ കോക്കനട്ട് ഓയിൽ അപ്ലൈ ചെയ്ത് കുളിക്കുക. അതിനുശേഷം കുളിച്ചതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു ബോഡി മോയ്സ്ചറൈസർ ഉണ്ടല്ലോ, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിനേക്കാളും നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്ന മോയ്സ്ചറൈസർ ആകുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ഓവർ ഡ്രൈനെസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ടും ഹെൽപ്പ് ചെയ്യും. ഫേസിൽ അപ്ലൈ ചെയ്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫേസിലെ സ്കിൻ എന്ന് പറയുന്നതും ബോഡിയിലെ സ്കിൻ എന്ന് പറയുന്നതും 2 ടൈപ്പാണ്. അപ്പോൾ നമ്മൾ ഫേസ് ഓയിലി ആണെങ്കിൽ കൂടി നമ്മുടെ ബോഡിയിലെ സ്കിന്നിലോട്ട് വരുമ്പോൾ അത് ഡ്രൈ ആയിരിക്കാം. മിക്കവാറും അങ്ങനെ തന്നെയാണ് കണ്ടുവരുന്നത്. നമ്മുടെ കയ്യിലും കാലിലേക്ക് കുറച്ച് ഓവർ ഡ്രൈ ആയിട്ടുള്ള ടൈപ്പ് സ്കിൻ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ബോഡി ലോഷൻ ടൈപ്പോ അങ്ങനെയുള്ള എന്തെങ്കിലും മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് വഴി നമുക്ക് സ്കിൻ നന്നായിട്ടൊന്ന് മോയ്സ്ചറൈസ് ആയിട്ടിരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ കുളിച്ചതിന് ശേഷം നിങ്ങൾ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് ഈ പ്രോബ്ലം ഒന്ന് ഓവർകം ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു റെമഡിയാണ് കേട്ടോ. പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സോപ്പ് അങ്ങനെയുള്ള സംഭവങ്ങൾ മാക്സിമം കുളിക്കുന്ന സമയത്ത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനിയിപ്പോൾ സോപ്പ് ഉപയോഗിച്ച് കുളിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് തൃപ്തി കിട്ടൂ എന്നുള്ള അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആൽക്കഹോൾ ഫ്രീ ആയിട്ടുള്ള, ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള സോപ്പ്സ് ഉപയോഗിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പിയേഴ്സ്, അതുപോലെ തന്നെ ഡവിൻ്റെ സോപ്പ്, അങ്ങനത്തെ സോപ്പൊക്കെ ഉണ്ടല്ലോ, മൈൽഡ് ആയിട്ടുള്ള സോപ്പ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ വാഷ് ചെയ്യുക. ഒരുമാതിരി ഇങ്ങനെ എന്താ പറയുക,
കുത്ത് മണക്കെടുക്കണ നല്ല പദപദ അങ്ങനെയൊക്കെ വരുന്ന സോപ്പ് ഉപയോഗിക്കുന്നത് വഴി നമ്മുടെ സ്കിൻ കൂടുതൽ ഡ്രൈ ആവുക ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മാക്സിമം സോപ്പ് അവോയ്ഡ് ചെയ്തിട്ട് പയറുപൊടിയോ കടലപ്പൊടിയോ അങ്ങനെ എന്തെങ്കിലും ഉപയോഗിക്കാൻ കഴിയുമെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ്. അങ്ങനെ ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. അപ്പം നമുക്കിനി നാച്ചുറലായിട്ടുള്ള ഞാൻ പറഞ്ഞ ആ ഒരു ടിപ്പിലേക്ക് പോകാം കേട്ടോ. അപ്പം അതിന് നമുക്ക് ആദ്യം വേണ്ടത് കോക്കനട്ട് ഓയിലാണ്. കോക്കനട്ട് ഓയിലിന് പകരം നിങ്ങൾക്ക് ആൽമണ്ട് ഓയിൽ എടുക്കുക കേട്ടോ. ആൽമണ്ട് ഓയിൽ പറയുമ്പോൾ കുറച്ചുകൂടെ സ്റ്റിക്കി ആയിരിക്കും. അപ്പം അത് നിങ്ങൾ യൂസ് ചെയ്തിട്ട് പിന്നെ നിങ്ങൾ സോപ്പൊന്നും ഉപയോഗിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സ്റ്റിക്കിനെസ് നിങ്ങൾക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. പക്ഷേ കോക്കനട്ട് ഓയിലിനേക്കാളും കുറച്ച് കട്ടി കൂടിയ ടൈപ്പാണല്ലോ ആൽമണ്ട് ഓയിൽ. അതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നുണ്ടെങ്കിൽ ആൽമണ്ട് ഓയിൽ തന്നെയാണ്. അപ്പോൾ ഏതാണോ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്വാണ്ടിറ്റി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് നമ്മുടെ അലോവേറ ജെല്ല് ഉണ്ടല്ലോ, അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് നാച്ചുറൽ ആയിട്ടുള്ള അലോവേറ ജെല്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, അത് കുഴപ്പമില്ല. അതെ, കുറച്ച് ചേർത്തിട്ടുണ്ട് കേട്ടോ അവിടെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അതൊന്ന് ഒരെണ്ണം എടുത്ത് ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്കറിയാലോ നമ്മുടെ സ്കിന്നിനും ഫേസിനും ഒക്കെ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു പേസ്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടൂ. ഇത് കണ്ടോ, ചെറുതായിട്ടൊരു ജെല്ലി പോലെ നമുക്ക് കിട്ടും. ഇനി ഇത് നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെ എവിടെയാണോ നിങ്ങൾക്ക് മുറിയുള്ളത്, അപ്പോൾ നിങ്ങൾക്ക് ചിലർക്ക് ഈ ഒരു ഏരിയയിലായിരിക്കും കൂടുതലുണ്ടാവുക, ചിലർക്ക് കവിളത്ത് ഉണ്ടാവും, ചിലർക്ക് ഫേസിൽ മൊത്തം ഉണ്ടാവും, അതുപോലെ ചിലർക്ക് കൈയിൻ്റെ ഈ ഏരിയയിലുണ്ടാവും, പലർക്കും പല ഭാഗങ്ങളിലായിട്ടാവും ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് ഏത് ഭാഗത്താണോ നിങ്ങൾക്ക് കൂടുതൽ എക്സ്ട്രീമായിട്ട് നിങ്ങൾക്ക് ഇങ്ങനെ മുരി പോലെ തോന്നുന്നത് ആ ഭാഗത്ത് മാത്രം തേച്ചാൽ മതി കേട്ടോ. അല്ലാതെ എല്ലായിടത്തും തേക്കണമെന്ന് ഞാൻ പറയുന്നില്ല. എല്ലായിടത്തും തേച്ചാലും പ്രശ്നമൊന്നുമില്ല, നല്ലതാണ്, നമ്മുടെ സ്കിന്നിന് നല്ലത് തന്നെയാണ്, പ്രത്യേകിച്ച് സൈഡ് എഫക്ട്സും നമുക്ക് ഉണ്ടാവുന്നില്ല. പക്ഷേ ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ ആ മുരിയുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ ഇങ്ങനെ കുറച്ചിങ്ങനെ പൊടിപൊടി പോലെയൊക്കെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഭാഗം നന്നായിട്ട് സ്ക്രബ് ചെയ്യുക കേട്ടോ. അപ്പോൾ സ്ക്രബ് ചെയ്തിട്ട് ആ ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തതിന് ശേഷം നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കൊരു ഒരു ഡബിൾ എഫക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എനിക്ക് കുറച്ചുകൂടെ നന്നായിട്ട് തോന്നുന്ന സ്ക്രബ് ചെയ്തതിന് ശേഷം ഇത് അപ്ലൈ ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാം. അപ്പോൾ സ്ക്രബ് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, അത് കാണാത്തവരുടെ കണ്ടു നോക്കണം. ഞാൻ ഒന്നെങ്കിൽ ഐ ബട്ടണിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ എവിടെയെങ്കിലും കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവരുടെ കണ്ടു നോക്കുക. അതിലേതെങ്കിലും ഒരു ടെക്നിക്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രബ്ബ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം കൈയൊക്കെ നന്നായി തുടച്ചതിന് ശേഷം ഇത് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. സിമ്പിളാണ്, എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ആണ്, വേറെ ഒന്നും നമുക്ക് അന്വേഷിച്ച് പോകേണ്ട ആവശ്യമില്ല. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടെ എന്താ പറയുക, നല്ല ഡ്രൈനെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നീ ഗ്ലിസറിനും ആഡ് ചെയ്യാം കേട്ടോ ഇതിൽ. അത് ആഡ് ചെയ്തുകൊണ്ടും കുഴപ്പമൊന്നുമില്ല, ഞാൻ അപ്പോൾ അവിടെ ചേർത്തിട്ടില്ല എന്ന് മാത്രം. ഇനി ഇതെടുത്ത് നമുക്കിപ്പോൾ ഡ്രൈനെസ് എവിടെയാണുള്ളത് ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഇത് ഓവർ നൈറ്റൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെനിഫിറ്റ്, കാരണം നമുക്കപ്പോൾ വാഷ് ചെയ്ത് കളയണ്ടല്ലോ. അത് അങ്ങനെ തന്നെ അപ്ലൈ ചെയ്ത് തനിയെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർബ് ആവും, നമുക്ക് അങ്ങനെ ഒരു ഹെവി ഫീലൊന്നും തോന്നില്ല കേട്ടോ ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് എവിടെയാണോ ഡ്രൈനെസ് ഉള്ളത് ആ ഭാഗത്ത് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് മസാജ് ചെയ്യുക. മൈൽഡായിട്ടൊന്നിങ്ങനെ ജസ്റ്റ് ജെൻറ്റിലായിട്ടൊന്ന് മസാജ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഉറങ്ങുക. പിറ്റേ ദിവസം കാലത്താകുമ്പോഴേക്കും ഇത് ഓൾറെഡി അബ്സോർബ് ആയിട്ടുണ്ടാവും, വലിയ പ്രശ്നമായിട്ടൊന്നും നമുക്ക് തോന്നില്ല. നമുക്ക് വാഷ് ചെയ്യുമ്പോൾ പിറ്റേ ദിവസം കുളിക്കുമ്പോൾ അത് ഓട്ടോമാറ്റിക്കലി റിമൂവ് ആവുകയും ചെയ്യും. പക്ഷേ സ്കിന്നിൻ്റെ ആ ഒരു ഡിഫറൻസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് മനസ്സിലാവും. ഭയങ്കരമായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ട് നല്ല അടിപൊളിയായിട്ടിരിക്കും. ഇപ്പോൾ അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കണ്ടപ്പോൾ എനിക്ക് ഈ ഒരു ഭാഗത്താണ് പിന്നെയും കുറച്ച് ഡ്രൈനെസ് തോന്നുന്നത്, അതുകൊണ്ടാട്ടോ ഞാൻ ഇവിടെ തേച്ചത്. നിങ്ങൾക്ക് ഫേസിൽ എവിടെയാണെന്ന് വെച്ചാൽ അവിടെയൊക്കെ തേക്കാം കേട്ടോ, അതുകൊണ്ടൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ഇന്നത്തെ നമ്മുടെ വിൻ്റർ സീസണിൽ ഡ്രൈനെസ് മാറാനുള്ള ടിപ്പ്.
പിന്നെ ഇത് കൂടാതെ വേറൊരു ടിപ്പും കൂടെ ഞാൻ പറയുന്നുണ്ട്. അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ, പറഞ്ഞു തരുന്നുള്ളൂ. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം, അല്ലെങ്കിൽ ഏതാണോ നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത്, അത് വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. നമ്മുടെ കോക്കനട്ട് ഉണ്ടല്ലോ, കോക്കനട്ടിൻ്റെ മിൽക്ക് എടുക്കുക, വെള്ളമൊന്നും ചേർക്കാതെയുള്ള നല്ല പ്യുവർ മിൽക്ക് എടുക്കുക. അതിലേക്ക് നമുക്ക് ഈ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാം. അതുപോലെ തന്നെ കുറച്ച് ഗ്ലിസറിനും ആഡ് ചെയ്യാം. നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തിട്ട് ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കുക. ഫ്രീസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഒരു ഒരു ക്രീമി കൺസിസ്റ്റൻസി ആയിട്ടാവും നമുക്ക് കിട്ടുക. അതും വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറാനായിട്ട്. ഒരു ക്രീം ഫോമിലാണോ നമുക്ക് കിട്ടുക, ഇതുപോലെ നൈറ്റോ നമുക്ക് എപ്പോഴാണോ ഫ്രീ ഉള്ളത്, നമുക്ക് എപ്പോഴാണോ തേക്കാനൊക്കെ പറ്റുന്നത്, ആ സമയത്തൊക്കെ ഒരു നേരമോ രണ്ട് നേരമൊക്കെ നമുക്ക് അപ്ലൈ ചെയ്യണമെന്നൊന്നും ഒരു പ്രശ്നമില്ല കേട്ടോ. അതിനനുസരിച്ച് അത്രത്തോളം നമുക്ക് ഗുഡ് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ നമുക്ക് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ബൈ.